യേശു കുരുടനും ഊമനുമായവനെ സൗഖ്യമാക്കുന്നു. യോനയുടെ അടയാളം. മത്തായി 12:22-25 38-45. അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ? അതു കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല. അവൻ അവരുടെ നിരൂപണമറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ടു മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ, ഇവിടെ യോനായിലും വലിയവൻ. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോടൊന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ ഭൂമിയുടെ അർദ്ധികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ, ശലോമോനിലും വലിയവൻ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറിപ്പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ സംഭവിക്കും.